നമസ്കാരം, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ വേണ്ടി പോകും. നമുക്ക് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനിലൊക്കെ പോകുന്നേക്കാൾ മുമ്പേ സ്കിന്നിൽ പെട്ടെന്ന് ഒരു ബ്രൈറ്റനിങ് ആൻഡ് ഗ്ലോയിങ് എഫക്റ്റ് വരാൻ വേണ്ടി സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നേക്കാളും മുമ്പേ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് പോവുകയാണെങ്കിൽ, നിങ്ങൾ മേക്കപ്പ് ഇടുകയാണെങ്കിൽ നിങ്ങളെ ബേസ് നല്ല ഫ്ലോലെസ് ആയിട്ടിരിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ മേക്കപ്പ് ഇഷ്ടമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര നാച്ചുറൽ ആയിട്ട് തന്നെ നല്ല ഗ്ലോയിങ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. കൂടാതെ നമുക്ക് വീട്ടിൽ എപ്പോഴും റെഡി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നേക്കാളും മുമ്പേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനലൊന്ന് കയറി നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ കാണാം. നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് പഴമാണ്. അത്യാവശ്യം നല്ല പഴുത്ത പഴം വേണം കേട്ടോ. ഈ ഒരു പഴം അത്ര പഴുത്തിട്ടില്ല. ഏത് പഴമായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു പഴം നന്നായിട്ട് ഉടച്ച് മാഷ് ചെയ്ത് ഇതേപോലെ വയ്ക്കുക. ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് തൈരാണ്. കുറച്ച് കട്ടിയുള്ള തൈര് നമുക്ക് മിക്സ് ചെയ്ത് നല്ലൊരു കൺസിസ്റ്റൻസി ആവണം വരെ എത്ര തൈര് വേണോ അത്രയും തൈര് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ്. നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുള്ള അരിപ്പൊടി കേട്ടോ. നമ്മളെ പത്തിരീൻ്റെ ഒക്കെ പൊടിയില്ലേ, തരിതരി ഒന്നും ഇല്ലാത്ത അരിപ്പൊടി. ഈ സ്ഥാനത്തേക്ക് നിങ്ങളുടേത് ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് ഉപയോഗിക്കാം. എൻ്റെ സ്കിന്ന് ഇപ്പം അത്യാവശ്യം നല്ല ഡ്രൈ ആയതുകൊണ്ടാണ് ഞാൻ കടലമാവ് ഉപയോഗിക്കാത്തത്. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മൾ ആ ഫേസ് പാക്ക് മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ ബനാന എന്ന് പറയുന്നത്, അതായത് പഴം എന്ന് പറയുന്നത്, പഴത്തിൽ വിറ്റാമിൻ എ ഉള്ളത് കാരണം സ്കിന്നിലുള്ള ഡൾനെസ് പെട്ടെന്ന് മാറ്റാനും സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ്ഡും ഗ്ലോയിങ്ങും ആവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കൂടാതെ തൈരിലെ ലാക്ടിക് ആസിഡ് ഉള്ളതുകൊണ്ട് ഇത് സ്കിന്ന് സോഫ്റ്റ് ആയിട്ടും സപ്പിളായിട്ടും നരിഷ്ടായിട്ടും വെക്കാൻ വേണ്ടി സഹായിക്കും. കൂടാതെ എന്തെങ്കിലും ടാനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനും സഹായിക്കണം. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടിയിൽ ഫെലറിക് ആസിഡ് ഉള്ളത് കാരണം ഇത് സ്കിന്ന് പെട്ടെന്ന് തന്നെ ബ്രൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ റൈസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രോഡക്റ്റും സ്കിന്നിന് നല്ല റിസൾട്ട് തരുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഇത് എത്ര നേരം വേണം ഡ്രൈ ആവാൻ വേണ്ടി അത്രയും നേരം വെച്ചതിന് ശേഷം സ്കിന്ന് വാഷ് ചെയ്ത് കളയാം. പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നൊരു ഫേസ് പാക്കാണ്. അതേപോലെ തന്നെ നമുക്ക് വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന തരത്തിലുള്ള പ്രോഡക്റ്റ്സ് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് തൈരില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ഥാനത്ത് പാല് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ട് വെക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പേ സ്കിന്ന് നന്നായിട്ട് ഗ്ലോയിങ് ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് മാത്രം മതിയാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് തീർച്ചയായിട്ടും തിരിച്ചു വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിനേക്കാൾ ഒക്കെ ഉപരി നമ്മളെ ചാനൽ 5K ഹിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേഗം തന്നെ 5K എത്താൻ വേണ്ടി തന്നെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.